ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഈ ടൊയോട്ടയുടെ അർബൻ ക്രൂയിസർ എന്ന് പറഞ്ഞ ഒരു വണ്ടിയുണ്ടല്ലോ, അത് നമ്മുടെ മാരുതിയുടെ ബ്രിസ. ആ വണ്ടിയുടെ ഒരു കാർ ഓഡിയോ, ആ വണ്ടിയെ വന്ന ഒരു കാർ ഓഡിയോ ആണ്. 10 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള വണ്ടിയെ വന്ന ഒരു കാർ ഓഡിയോ. ബ്ലൂടൂത്ത് ഉണ്ട്, ഒരു സി ഡി ഉണ്ട്, ഒരു റേഡിയോ ഉണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതൊരു ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് എല്ലാവരും വലിയ 10 ഇഞ്ചും 12 ഇഞ്ചും ഒക്കെ വെക്കുന്നിടത്ത് ഒരു കുഞ്ഞ് സ്ക്രീനായിട്ട്. എൻ്റെ ബാക്ക് സൈഡിൽ ഇന്നൊരു വയർ ഇട്ടാണ് പെൻഡ്രൈവ് പോലും കണക്ഷൻ കൊടുക്കുന്ന പോലെയുള്ളത്. അപ്പോൾ അത് കസ്റ്റമർ ഒക്കെ ഇത് പോരാത്തതുകൊണ്ട് അത് ഊരി മാറ്റി വേറെ നല്ല കാർ ഓഡിയോ മറ്റേ 10 ഇഞ്ചിൻ്റെ വെച്ചതുകൊണ്ട് പുള്ളിക്കത് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നതാണ്. അത് നമ്മൾ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ്. 12 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 12 വോൾട്ടിൻ്റെ 5 ആമ്പിയറിൻ്റെ 2 അഡാപ്റ്ററാണ് ആയിരിക്കുന്നത്. അതിൽ നല്ല അഡാപ്റ്റർ നോക്കിയെടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. അത് സ്പീസ് എന്ന് പറഞ്ഞ അഡാപ്റ്ററാണ് കുറച്ച് ബെറ്ററായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ആ അഡാപ്റ്റർ നമ്മളെടുത്തു. നല്ല ആമ്പിയറുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നു വരുന്ന ടൈപ്പാണ്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല ഇൻസുലേറ്ററൊക്കെ ചെയ്ത് ഇതിൻ്റെ ഓഡിയോ കൊടുക്കുകയാണ്. സോറി, ഓഡിയോ അല്ല, പവർ സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ഈ പവർ സപ്ലൈ നമ്മൾ കൊടുക്കുമ്പോൾ ഇതിനൊരു ഈ കാർ സ്റ്റീരിയോകൾക്കെല്ലാം ഒരു പ്രത്യേകത എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പവർ സപ്ലൈ പോസിറ്റീവ് 2 എണ്ണമുണ്ട്. ഒന്ന് ബാറ്ററി എന്ന് എപ്പോഴും ഇതിൻ്റെ മെമ്മറി പോകാതെ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു യെലോ കളറിലുള്ള ഒരു വയറുണ്ട്. എല്ലാ കാർ സ്റ്റീരിയോയ്ക്കും ഉണ്ട് അത്. അത് ഫുൾ ടൈം ബാറ്ററിയെ ത്രൂ കണക്ട് ചെയ്താണ് വണ്ടിയിൽ വെക്കുന്നത്. അപ്പം നമുക്ക് അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാർ സ്റ്റീരിയോ ഓൺ ആകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവിന് വേണ്ടിയിട്ട് യെലോ വയറും റെഡ് വയറും ഒന്നിച്ച് കണക്ട് ചെയ്യുക. പിന്നെ ബ്ലാക്ക് നെഗറ്റീവ് എടുക്കുക. പിന്നെ സാധാരണ കാർ സ്റ്റീരിയോയ്ക്ക് അറിയാമല്ലോ, 4 ചാനലാണുള്ളത്. 4 ചാനൽ ഇതിനുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ കണക്ഷനും കാര്യങ്ങളും കൊടുക്കുകയാണ്. നമുക്കൊന്ന് വാച്ച് ചെയ്യാം. Fuck this.
നമ്മളതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തു, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട്, രണ്ട് മഞ്ഞയും ചുമലയും കൂടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സ്ലീവൊക്കെ കയറ്റി ഹീറ്റ് ചെയ്ത് നല്ല സോൾഡറൊക്കെ ചെയ്ത് നല്ല ഒരിക്കലും വിട്ടു പോകാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കണക്ഷൻ വരുന്നത് അങ്ങനെയാണ്. പിന്നെ നാല് സ്പീക്കറിനുള്ളതുണ്ട്. രണ്ട് സ്പീക്കർ നമ്മളിപ്പോൾ ഇൻസുലേറ്റ് ചെയ്ത് ഷോർട്ടാകാതെ ആക്കിയിട്ടുണ്ട്. പിന്നെ രണ്ട് സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ 12 വോൾട്ട് 5 ആമ്പിയർ നല്ല അഡാപ്റ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അഡാപ്റ്റർ സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ രണ്ട് ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം, ഇത് പാടുമോന്നൊക്കെ നമുക്ക് നോക്കാം. അത് വാടാം, അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു പെൻഡ്രൈവ് കുത്തണേ പോലും ഇത് കണ്ടോ, ഒരു വയറൊക്കെ ഇട്ടാണ് പെൻഡ്രൈവിൻ്റെ USB ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 10 വർഷം പഴയ വണ്ടിയെ വെക്കാൻ പറ്റിയ ഒരു കാർ സീരീസ് ആണ്. അതുകൊണ്ടാണ് ശരിക്കും ഈ കസ്റ്റമർ ഇത് ഊരിക്കളഞ്ഞത്. ഇനി അതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം.